ഒരു വിക്കറ്റ് കൂടി വീണു. യാക്കോബായ സഭയിലെ സീനിയർ മെത്രാച്ചൻ ഡോക്ടർ എബ്രഹാം മാർ സെവ്യൂറിസ് തിരുമേനി ചുമതലകളൊഴിഞ്ഞ് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. ആരോടും പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാതെ തിരുമേനി തന്നെ ഏൽപ്പിച്ചിരുന്ന ചുമതലകൾ എല്ലാം ഒഴിഞ്ഞു. ഇനി ഇല്ലിത്തോടുള്ള ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കും. പ്രായം 84-നോടടുക്കുന്നു. മെത്രാച്ചനായി ഇന്നു വരെയും ഒരു പൂർണ്ണ ചുമതല ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അങ്കമാലി മേഖലയുടെ സഹായ മെത്രാൻ പദവിയാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഇതുപോലെ വേറെയും പല മെത്രാച്ചന്മാരും വേഷം കെട്ടി സഹായ മെത്രാന്മാരായി അലഞ്ഞുതിരിഞ്ഞ് നടപ്പുണ്ട്. എങ്ങാനും സഭ ഒന്നായാൽ സുന്നഖദോസിൽ ഭൂരിപക്ഷം നേടാമെന്ന ലക്ഷ്യം വെച്ച് മെത്രാപ്പോലിത്ത പട്ടം വിൽപ്പനയ്ക്ക് വെച്ച് പണം കൊടുത്തവരെയൊക്കെ വേഷം കെട്ടിച്ച് ഒരു പള്ളിക്ക് 3 മെത്രാൻ എന്ന തോതിൽ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ പലർക്കും സ്വതന്ത്ര ഭദ്രാസന ചുമതല കൊടുക്കാൻ സാധിച്ചില്ല. എങ്ങനെ കൊടുക്കും? ക്ലിമ്മീസ് തിരുമേനി പറഞ്ഞത് 3 കോടി രൂപയായിരുന്നു അന്നത്തെ MRP എന്നാണ്. ഇന്ന് എത്രയാണെന്ന് അറിയില്ല. ഓസ്ട്രേലിയൻ ഡോളറുമായി മെത്രാനാകാൻ 2 പേർ വന്നപ്പോൾ 50 തികയാത്ത നിലവിലെ 2 മെത്രാന്മാർ കാലം ചെയ്ത് വേക്കൻസി ഉണ്ടാക്കി കൊടുത്തു. ഇതിനു മുൻപ് നിരണം സഖാവ് കൂർലോസ് മെത്രാച്ചനും ഇതേപോലെ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. കറങ്ങി നടക്കുകയാണെന്നാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ എവിടെയാണോ ആവോ, ഒരു പിടിയുമില്ല. മലേഷ്യയിൽ കപ്പ വിഴുങ്ങുന്ന ഫോട്ടോ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ബെർഗ്യുഗാനോൻ റമ്പാച്ചൻ ഇതേ രീതിയിൽ എവിടെയോ വിശ്രമത്തിലാണ്, ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. യാക്കോബായ വിഘട വിഭാഗത്തിലെ ശ്രേഷ്ഠം കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന മെത്രാപ്പോലിത്തയാണ് സേവ്യൂറിസ് തിരുമേനി. കഴിഞ്ഞ ദിവസം ചേർന്ന സുന്നഖദോസിൽ രാജിക്കത്ത് പാത്രിയാർക്കീസ് ബാവയ്ക്ക് നേരിട്ട് നൽകി. കത്ത് സുന്നഖദോസിൽ വായിച്ചു. മെത്രാപ്പോലിത്ത എന്ന രീതിയിലുള്ള മുഴുവൻ ചുമതലകളും ഒഴിയുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ നോമ്പിന് ശേഷം ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ആയുർവേദ ചികിത്സയാണ് വിശ്രമത്തിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും സീനിയറായ മെത്രാപ്പോലിത്തയായിരുന്നിട്ടും ഒരു ഭദ്രാസനത്തിൻ്റെ പൂർണ്ണ ചുമതല വഹിക്കാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിട്ടില്ല. ശ്രേഷ്ഠനാണ് പൂർണ്ണ ചുമതല. അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരു സഹായി, അത്രയേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ചുമതല. ഏറ്റവും കൂടുതൽ കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള മെത്രാപ്പോലിത്തയാണ്. അങ്കമാലി പീച്ചാനിക്കാട് സ്വദേശിയാണ് തിരുമേനി. ഇത്രയും നാൾ അദ്ദേഹത്തെ പറ്റിക്കുകയായിരുന്നു ശ്രേഷ്ഠനും കൂട്ടരും. ശ്രേഷ്ഠൻ എപ്പോൾ കാണുമ്പോഴും പറയും, പൂർണ്ണ ഭദ്രാസനം ചുമതല തരാമെന്ന് തരാമെന്നൊക്കെ. ഇതുപോലെയാണ് നിരണം സഹായം മെത്രാപ്പോലിത്ത ബർണബാസ് തിരുമേനിയും. സഖാവ് കൂർലോസ് തിരുമേനി നിരണം ഭദ്രാസനത്തിൻ്റെ ചുമതല ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു പൂർണ്ണ ചുമതല കിട്ടുമെന്ന്. പക്ഷേ സംഭവിച്ചത് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി അവിടെ ഓടിയെത്തി കൂർലോസിൻ്റെ കയ്യിൽ നിന്നും ചുമതല തട്ടിയെടുത്തു. കേളനെന്നും കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് പോലെ ബർണബാസ് തിരുമേനിക്ക് എന്നും സഹായം മാത്രം. ഇനി അദ്ദേഹം എന്നാണ് വിശ്രമിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുക. കോടികൾ വാങ്ങി ആരെയെങ്കിലും മെത്രാനാക്കാൻ തിരുവസ്ത്രം വിറ്റ് കാശാക്കുന്ന ഉടായ്പ് സംഘം പറയാതിരിക്കാൻ വയ്യ. ഇവരെയൊക്കെയാണ് ജനം സഹിക്കുന്നത്.